വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ. സുഹൃത്തുക്കളെ, ഞാൻ സോഫിയ. കുടുംബശ്രീയുമായുള്ള വിഷയങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പലരും പോസിറ്റീവായ കമൻറ്റുകൾ ഇടാറുണ്ട്, ചിലർ ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുന്നുമുണ്ട്, അതിന് മറുപടിയും ഇടാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ പലരും ഫോണിലൂടെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കും മുമ്പ്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. മേറ്റുമാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പുതിയ ഭാരവാഹികളായ ചിലർ ചോദിച്ചിരുന്നു. അവർക്ക് വേണ്ടിയും ഇത് അറിയാത്തവർക്ക് വേണ്ടിയും ആണ് ഈ വിഷയം ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. 2005 സെപ്റ്റംബർ 5 രാജ്യത്ത് നിലയിൽ വന്ന നിയമമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. ഒരു കുടുംബത്തിന് 100 ദിവസത്തെ തൊഴിൽ ലഭിക്കുന്നതിന് നിയമപരിരക്ഷ ഉറപ്പുവരുത്തുന്നു ഈ നിയമം. തൊഴിലുറപ്പിൽ മേറ്റായി നിൽക്കുന്നതിനുള്ള യോഗ്യത എന്താണെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല. ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു അത്. മേറ്റിന് SSLC വരെ എങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം. എന്നാൽ SC ST BPL വിധവകൾ എന്നിവരായിട്ടുള്ളവർക്ക് തൊഴിലുറപ്പിൽ 100 ദിവസത്തെ പണി പൂർത്തിയാക്കിയാൽ SSLC യോഗ്യത വേണ്ട. മേറ്റിൻ്റെ യോഗ്യതയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയാനുള്ളത് തൊഴിലുറപ്പ് എന്ത്, എന്തിന് എന്നതിനെക്കുറിച്ച് മേറ്റ് അറിഞ്ഞിരിക്കണം എന്നതാണ്. ഇതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി പറയാൻ കഴിയൂ. തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ടും സമൂഹം മറ്റൊരു കാഴ്ചപ്പാടിലൂടെയാണ് ഇതിനെ കാണുന്നത്. തൊഴിൽ ഉഴപ്പാണ്, തൊഴിലിരിപ്പാണ് എന്ന് മറ്റു പലരും കളിയാക്കി പറയാറുമുണ്ട്. പല കോമഡികളിലും ഇങ്ങനെ ഇതിനെക്കുറിച്ച് വരാറുമുണ്ട്. അത് തിരുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. തൊഴിലുറപ്പ് ഒരു അവകാശാധിഷ്ഠിത പദ്ധതിയാണെന്നും ആവശ്യാധിഷ്ഠിത പദ്ധതിയാണെന്നും ഉള്ള കാര്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാകണം. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മേറ്റ് മറ്റു തൊഴിലാളികൾക്ക് മേൽ അധികാരം ചെലുത്താൻ വേണ്ടിയുള്ള ഒരു നേതാവല്ല എന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതിക്കനുസരിച്ച് പണിയെടുക്കുന്നവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതിൻ്റെ രേഖകൾ തയ്യാറാക്കി സൂക്ഷിക്കുകയും അതത് സമയങ്ങളിൽ ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കുകയും ചെയ്യുക എന്നത് പ്രധാന ഉത്തരവാദിത്തമാണ്. 40 പേരിൽ കുറവാണ് തൊഴിലാളിയെങ്കിൽ അവരുടെ കൂടെ മേറ്റും ഒഴിവുള്ള സമയങ്ങളിൽ പണിക്കിറങ്ങേണ്ടതാണ്. ഇത് പറയാൻ കാരണം മേറ്റുമാർ അറ്റൻഡൻസ് എടുത്ത് പണി സ്ഥലത്തു നിന്നും മുങ്ങി നടക്കുകയാണെന്ന്, സ്വന്തം ആവശ്യങ്ങൾക്ക് പോവുകയാണെന്നും ഒക്കെയുള്ള പരാതികൾ വ്യാപകമാണ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതൊരിക്കലും ശരിയായ നടപടിയല്ല. പുറത്തു പോകുന്നു എങ്കിൽ ഹാജർ പട്ടികയിലെ മേറ്റിൻ്റെ കോളത്തിൽ ഹാജർ ഇടരുത്. പ്രവൃത്തി നടത്തിപ്പിന് ചുമതലപ്പെട്ട മേറ്റുമാർ തൊഴിലുറപ്പ് പദ്ധതിയിലെ നടത്തിപ്പിലെ ഏത് വീഴ്ചയ്ക്കും മറ്റ് ഏതൊരു ഉദ്യോഗസ്ഥനെയും പോലെ ബാധിതപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധം ഉണ്ടാകണം. അവസാനമായി മേറ്റിൻ്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ കൂടെ പറഞ്ഞു തരാം. തീർച്ചയായും നിങ്ങളിത് ഓർത്തിരിക്കണം. മേറ്റ് പരിശീലനം ലഭിച്ച വ്യക്തിയായിരിക്കണം. ഓരോ 14 ദിവസം കൂടുമ്പോഴും മേറ്റ് മാറണമെന്ന കാര്യം മറക്കരുത്. ഒരു കുടുംബത്തിൽ 100 ദിവസത്തിന് കൂടുതൽ പണി നൽകരുത്. പ്രവൃത്തി സ്ഥലത്ത് ബോർഡ് ഉറപ്പുവരുത്തണം. തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് പ്രചാരണം നൽകണം. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗ്രാമസഭ സംഘടിപ്പിക്കണം. ഇത് പലയിടത്തും നടക്കാറില്ല എന്നും അറിയുന്നു. തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ളവരെ രജിസ്റ്റർ ചെയ്യിപ്പിക്കണം. ഫോട്ടോ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് തൊഴിൽ സ്ഥലത്ത് തൊഴിലാളികളുടെ ഫോട്ടോ എടുക്കാൻ. CDS മെമ്പർ മേറ്റ് ആകാതിരിക്കുന്നതാണ് നല്ലത്. കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം. പ്രവൃത്തി അവസാനിപ്പിച്ചതിന് ശേഷം രേഖകൾ ഗ്രാമപഞ്ചായത്തിൽ തിരിച്ചേൽപ്പിക്കണം. വാർഡ് തല കർമ്മ പദ്ധതി തയ്യാറാക്കണം. ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ തൊഴിലാളികളെ സഹായിക്കണം. ജോബ് കാർഡ് എടുക്കാനും പുതുക്കാനും തൊഴിലാളികളെ സഹായിക്കണം. മസ്റ്റ് റോൾ ഗ്രാമപഞ്ചായത്തിൽ നിന്നും കൈപ്പറ്റി കൃത്യമായി ഉപയോഗപ്പെടുത്തണം. രജിസ്റ്ററുകൾ, ഫോറങ്ങൾ എന്നിവ കൃത്യമായി പൂരിപ്പിക്കണം. മസ്റ്റ് റോളിൽ ഒപ്പിട്ടവർ പ്രവൃത്തി സ്ഥലത്ത് ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഒരിക്കലും ആൾമാറാട്ടം ഉണ്ടാകാൻ പാടില്ല. ഇടയ്ക്ക് മുങ്ങി നടക്കുന്നതും ഒഴിവാക്കണം. പ്രവൃത്തി സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോബ് കാർഡ് ഉണ്ടായിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം. മേറ്റിനെക്കുറിച്ച് യാതൊരു പരാതിയും ഉണ്ടാകാൻ പാടില്ല. ഇത്തരത്തിൽ പലതും മേറ്റുമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
നമ്മൾ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചാൽ തൊഴിലെടുക്കുന്ന എല്ലാവർക്കും നന്നായി പണിയെടുക്കാം. മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.